എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ, എല്ലാരും ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് മാഷ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു മനക്കണക്കാണ്. മനുഷ്യനെ മനക്കെടുത്താൻ ഒരു മനക്കണക്കോട്ട് സാറ്. എന്താടാ പറഞ്ഞ, മിണ്ടരുത് മിണ്ടരുത്, ഞാൻ പറയണ കണക്ക് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ആരും ബുക്കിലൊന്നും വരുന്നുണ്ട, മനക്കണക്കാ മനക്കണക്ക്. ബുക്കും പുത്തകമൊക്കെ അടച്ചു നോക്കി ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പതിവുപോലെ ഇന്നലെ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ കുളി പല്ലി തേപ്പ് ഡ്രസ് ചെയ്യൽ എല്ലാം കൂടി ആയപ്പോഴത്തേനും 6:30 അവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നത് ഞാൻ മാർക്കറ്റിലാണ്. അപ്പം സമയം 6:30. മാർക്കറ്റിൽ ഞാൻ വെണ്ടക്ക, തക്കാളി, പാവക്ക, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ 43.50 രൂപ അപ്പം സമയം ഏതാണ്ട് 6:30. അവിടുന്ന് ഞാൻ സൈക്കിളിൽ നേരെ പലചരക്കടയിൽ പോയി. അവിടുന്ന് 1 കിലോ പഞ്ചസാര 100 ചായപ്പൊടിയും 1 പാക്കറ്റ് മുളക് പൊടി മേടിച്ചപ്പോൾ 38.50 രൂപ അപ്പൊ സമയം ഏതാണ്ട് 7:30 കാണും. അവിടുന്ന് തിരിച്ച് ഞാൻ സൈക്കിളിൽ വന്ന വഴിക്ക് നിർത്തിയിട്ട് സൈക്കിൾ ഷോപ്പിൽ കയറി എൻ്റെ സൈക്കിളിന് 1 രൂപ കൊടുത്ത് കാറ്റടിച്ചു. അപ്പൊ സമയം 8:00. അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോ സമയം 8:30. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയസ്സ് എത്ര? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ വയസ്സ്? എന്റെ വയസ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാം. പറഞ്ഞേ കേക്കട്ടെ, എത്രയാണ് എന്റെ വയസ്സ്? 24, 24, 48. എടാ മിടുക്ക, എന്നാലും നിനക്ക് എന്റെ വയസ്സ് എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? 24, 24, 48 ആണോ? അതെ. അപ്പൊ സാറിന്റെ വയസ്സ് 48. എടാ എന്നാലും എന്റെ വയസ്സ് ഇത്ര കൃത്യമായിട്ട് നീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അതെ, എന്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളിക്ക് 24 വയസ്സാണുള്ളത്. എന്റെ ചേട്ടന് 24 വയസ്സായിക്കോട്ടെ, പക്ഷെ എന്റെ വയസ്സ് നീ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു? ഈ 24 വയസ്സുള്ള ചേട്ടനെ അരവട്ട പുള്ളിയെ ചങ്ങലക്കിട്ടിരിക്കുക. സാറിന് മുഴുവട്ടല്ലേ? അതെ. അപ്പൊ 24, 24, 48. അപ്പൊ സാറിന്റെ വയസ്സ് 48. ഓക്കെ, അത് പ്രശ്നമല്ല. ഓ, ഞാൻ ചെയ്യാം. സുഗോ, സുഗോ, നിന്നെ കണ്ടാ തോന്നുമല്ലോ നീയാന്ന് മുതലാളി. അധികം കളിച്ചെങ്കിലും ഞാൻ ഡിസ്മിസ് ചെയ്താളി. നിങ്ങൾ എത്ര കൊല്ലം എന്റെ കൂടെ മുതലാളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞാൻ പെട്ടെന്ന് വിളിച്ചു. ഓക്കെ, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് എന്നെ കാണാൻ കുറച്ച് ആൾക്കാർ മുതലാളിയെ കാണാൻ. ഓക്കെ ഓക്കെ. ഉദാഹരണത്തിന് ബാങ്കിന്ന് ആരെങ്കിലും വന്നു? ബാങ്കിന്ന് ആരെങ്കിലും വരും? ബാങ്കിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഉണ്ട്. എടാ ഞാനിവിടെ ഇല്ല. മുതലാളിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? മുതലാളി ഇവിടെ ഇല്ല, ഞാനിവിടെ ഉണ്ട്. പിന്നെ എന്നെ അന്വേഷിച്ച് ഒരു ഡോക്ടർ വരും. ഡോക്ടർ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കാം. ഞാനകത്തുണ്ട്. ഞാൻ പുറത്തു പോയിരിക്കാന്ന്. ഞാനകത്തുണ്ട്. എടാ ഞാൻ പുറത്തോട്ട് പോയിരിക്കാന്ന്. ഒരൊറ്റ കൂത്തിന് ഞാൻ ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ മുതലാളി പുറത്തു പോയി, ഞാൻ അകത്തുണ്ട്. ഈ ചൂടാവല്ലടാ സുകുമാരൻ. എനിക്ക് ആകെ ഒരു സുകുമാരനല്ലേ മോനെ. പിന്നെ എന്നെ അന്വേഷിച്ച് നമ്മുടെ ചങ്ങായിമാർ ആരെങ്കിലും വരും? നമ്മളെ ചങ്ങായിമാർ നമ്മളല്ല, എന്റെ മാത്രം. എന്തോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങും. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങുന്നാന്ന്. ഞാൻ ഉറങ്ങുന്നില്ലാന്ന്. എടാ ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങുന്നാന്ന്. എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളി. ഇത് മുതലാളി ഉറങ്ങുന്നത്, ഞാൻ ഉറങ്ങുന്നില്ല. അവര് വരും ആള് വേണ്ടേ? ചൂടാകില്ല. ഒക്കെ മനസ്സിലായില്ല നിങ്ങക്ക്? അപ്പൊ വേണ്ട പോലെ നീ കൈകാര്യം. ഞാന് എന്നാ വേണ്ടത് ചെയ്തു. ചൂടാകല്ലടാ, ഉറങ്ങാൻ പോന്നല്ലേ. ഇതായി വലിയ പ്രശ്നം. ആരെങ്കിലും വന്നിട്ടുണ്ട് 2-3 പിന്നെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയിന്. ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിട്ട് അതിപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, ആര് വരാന്ന ഈ മുതലാളി അന്വേഷിച്ചു. മനസ്സിലായിട്ടില്ല. സുഹൃത്തു കൂടിയാ.
മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി പറ. ചങ്ങാതി, ഞാൻ ഡോക്ടറാണ്. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തു കൂടിയാ. എന്റെ പടച്ചോനെ, അത് മറ്റേ പത്രോസല്ലേ, പുള്ളുപൊടി കാരണം ഇനി നിക്കപ്പുറത്തുണ്ടല്ലോ. ഞാൻ പോണേന്ന് ബഷീറേ, ബഷീർ ഇവിടെ നിക്കേ. പത്രോസ് ഗൾഫിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞ് വന്ന പത്രോസ്. എന്ത് പറയാനാ, സുഖമായിട്ട് പോകുന്നു. നീ ഇപ്പൊ ഇവിടെ തന്നെ തെട്ടിത്തിരിഞ്ഞൊക്കെ നടക്കുന്ന പരിപാടി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൊറിച്ചിന് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ, ഒരു രക്ഷയില്ല കണ്ടോ. സ്വർണത്തിനോട് എനിക്ക് പണ്ട് താല്പര്യമില്ല, നിനക്ക് അറിയാലോ. 15 പവനാ 15 പവൻ. താല്പര്യമില്ല പിന്നെ ഞാൻ വെറുതെ. ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ട. എന്തൊരു ചൂടാ ഇവിടെ. ഗൾഫിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്തെ പുറത്തിറങ്ങി അപ്പൊ പിടിക്കും. പോലീസുകാരൊന്നല്ല, നമ്മുടെ കാലിലെ ടാറ്. എടാ വെയില് തുരുക്കി കിടക്കയില്ല ടാറ്. അത് അപ്പൊ കാലേ കയറി പിടിക്കും. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനായോണ്ട് പറയുന്നല്ല, പോവല്ലേ. ഇത് സ്വർണത്തിനൊക്കെ ഇപ്പോൾ വില കുറവാണല്ലേ, അവിടെ ഭയങ്കര വിലയാണ് സ്വർണം. ആണല്ലേ, അവിടെ ദറംസ് അല്ലേ ഞങ്ങള്. മനസ്സിലായില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറബിയൊക്കെ ഞാൻ പഠിച്ചു. എടാ, നമ്മുടെ ആ ബിൽഡിംഗ് അല്ലേ, അത് നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ചാക്കോച്ചന്റെ എന്തോ മൂന്നല്ല ബിൽഡിംഗ്. ആരെങ്കിലും ആട്ടെ, അതൊക്കെ പോട്ടെ. അതിവിടെ പണിയാൻ എത്ര നാൾ എടുത്തു? പറ എന്തൊരു കഷ്ടമാണ്. അറബി പറഞ്ഞാണ് ഞാൻ. ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് കെട്ടിട അതുപോലെ അവിടെ പണി തോന്നുന്നു. അറിയാം നിനക്കത്. ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. എടാ, ഈ ഗൾഫ് എന്ന് പറയുന്ന തന്നെ ലോകത്തിന്റെ വേറെ തലക്കില്ല. അവിടെ എല്ലാം തലതിരിച്ചാണ്. അവിടെ പിന്നെ തലതിരിച്ചവിടെ ജനങ്ങളൊക്കെ അങ്ങനൊന്നും സംസാരിക്കരുത്. ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ അങ്ങനെയല്ല. തുഹന്തല വലത്തിൽ നിന്ന് അടത്തോട്ട എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടത്തുനിന്ന് വലത്തോട്ട്. അവിടെ തുഹന്തല ഇതൊക്കെ കൊണ്ടുപോകാം. നീ ഇവിടെ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ, ഇവിടെ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഫിൽട്ടർ ഇങ്ങനെ വായി വെച്ചിട്ട് അവിടെ എങ്ങനല്ല സുഖമത്ത, അവിടെ എങ്ങനല്ല എന്ന് മനസ്സിലായി. അവിടെ എങ്ങനെയാണെന്നറിയോ, ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാൽ വലിക്കുന്നു. കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും, കത്തിന് ശേഷം വായിക്കാത്തൊരു വെച്ച് അവിടെ അങ്ങനെ വലിക്കും. വാവുള്ളുന്ന സംഭവം അല്ല ഇവിടെ. അവിടെ എങ്ങനെയാകാലോ മുറുക്കാൻ കിടപ്പുണ്ട്. തുപ്പിക്കള. പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞ എപ്പോഴാണ് സിനിമ തുടങ്ങി? കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല ഇടയ്ക്ക് ഇന്റർവെൽ. ഷോമത്ത ശീശ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവിടെ അങ്ങനല്ല, അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ ആവശ്യത്തിന് രാവിലെ മുതൽ ഇന്റർവ്യൂ വൈകുന്നേരം കൊടുക്കും. അത് ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ, അതൊന്നും അല്ല അഭിനയം. ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം, അതാണ് അഭിനയം എന്ന് പറഞ്ഞാല്. അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല, മനസ്സിലല്ലേ. മനസ്സിലല്ലേ. അവരെന്ന് പറഞ്ഞ ഭാവാവിനെയല്ല കംപ്ലീറ്റ്. എന്തൊരു ഭാവാവിനെയാ, പക്ഷെ കാണാൻ പറ്റില്ല.
കാണാൻ പറ്റില്ല. കാര്യം പറഞ്ഞുള്ളിൽ കിടന്നല്ലേ ഭാവനയും കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ഇങ്ങനെ കിടന്നടിക്കും, പറഞ്ഞ ഇങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്നടിക്കുമ്പോൾ ഓർത്തോണം അകത്ത് അസൽ ഭാവപനി നടക്കുക എന്നുള്ള കാര്യം ഓർത്തോണം. ഓ അവരെ കുറിച്ച് പറയണേ ഭയങ്കര വലിയ നടികളല്ലേ, ഇപ്പൊ പറഞ്ഞ പുറത്തു പറഞ്ഞു അത് വേറെ അർത്ഥം അവിടെ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് പണി എത്ര നാൾ എടുക്കും? അതല്ല ദൈവം ഈ ബിൽഡിംഗ് പണി ഏഴ് ഏഴ് മാസം, രണ്ടു മാസം, രണ്ടു മാസം, രണ്ടു മാസം. ഗൾഫിലാണെങ്കിൽ ഒരൊറ്റ മാസം മതി. അവിടെ എല്ലാം പകുതി സമയം പോരെ എന്റെ പൊന്നു ബഷീറെ. നമ്മുടെ ഇപ്പൊ നാട്ടില്, നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര മാസം എടുക്കും പ്രസവിക്കാൻ? എത്ര സമയം എടുക്കും പ്രസംഗിക്കാനല്ല, പ്രസവിക്കാൻ എത്ര സമയം പ്രസവിക്കും? പക്ഷെ ഗൾഫിൽ എത്ര അല്ല, അഞ്ചു അഞ്ചു മാസം മതി. വെറും അഞ്ചു മാസം, അഞ്ചു മാസം മാത്രം മതി ഇവിടെ ഗൾഫിലെ പെണ്ണുകൾ പ്രസവിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ഏട്ടന്റെ മോള് സൂസി ഇല്ലേ, സൂസി ഗൾഫിലെ എടുത്തല്ലേ, പിന്നെ കല്യാണം കഴിഞ്ഞ അഞ്ചാം മാസം അവള് പ്രസവിച്ചു. നല്ല അറബി പിന്നെ തക്കളും ഉണ്ടെന്ന് നല്ല അറബി സംസാരിക്കുന്നില്ല. പിന്നെ മെഡിക്കൽ പെങ്ങറ്റല്ലേ നമ്മുടെ നാട്ടിൽ കുമാച്ചാച്ച, അവിടെ അറബി പറയുന്നത് കുമാച്ചാത്ത. കുമ്മച്ചാത്ത അല്ല കുമാശാത്ത. എത്ര കട്ടിലില്ല എന്ന് വെച്ചാ അവിടെ രണ്ട് കട്ടിലിനാണ് നാല് കാല്, ഒരു കട്ടിലിന് രണ്ട് കാലൊക്കെ ധാരാളമാണ് അവിടെ. നിനക്ക് ഇപ്പൊ എത്ര കാലുണ്ട്? ഒരു കാലം പൊക്കിയേ, ഒരു കുഴപ്പമുണ്ടോ? മറ്റേ കാലം പൊക്കിയേ. ഇതാണ് പ്രശ്നം, അവളൊന്നും പ്രശ്നമല്ല. അത് അറബി പഠിച്ചാർന്നെ കുറച്ച് കുലാത്തവാറ്റ്. ഈ മറ്റേ ഗൾഫിൽ വലിയൊരു സംഭവം ഉണ്ട്, മറ്റേ ഈ മറ്റേ മറ്റേ ഇതല്ലേ, എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ, എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ. കട്ട കൈവിട്ടു, കട്ട കേട്ടു, കട്ട വിട്ടോ? എന്താ കട്ട കൈവിട്ടു? വെറുതെ പറയുന്നതല്ലേ, ഇതൊക്കെ വെറുതെ അറിയില്ലാത്തവര് പറയുന്ന പരത്തുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ, ഇവിടെ കട്ട കൈവിട്ടു പറയാ, പത്രത്തിൽ വായിച്ചല്ലേ. ഇതൊക്കെ വെറുതെ ഓരോരുത്തർ നുണ പറയുന്നല്ലേ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണ കുറ്റത്തിന് പിടിച്ചു, അവന്റെ കയ്യിലൊന്ന് തൊടാൻ പോലും പറ്റിയില്ല പോലീസ്. അതിന് മുമ്പ് ഒരു മോഷണ കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞു. ഏത് കയ്യിൽ തൊടാൻ? അല്ല കൈ വെട്ടി കളഞ്ഞു അറബി. അസുഖമല്ല മറ്റേ ഷുഗറില്ല, നമ്മുടെ അറബിയുടെ ഗോഡൌണിൽ നിന്ന് രണ്ടു ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ കംപ്ലൈന്റ് ആയി. നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ ബിൽഡിംഗ്, ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് പണിയാൻ നമ്മുടെ ഇവിടെ ഒരു എത്ര സമയം എടുക്കും? അത് പണിയാൻ സമയം എത്ര എടുത്തു അല്ലേ? അത് പണിയാൻ സമയം എത്ര എടുത്തെന്ന് അറിയോ? നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചു നിന്നില്ലേ, ഈ സംസാരിച്ചു നിന്ന് നേരം കൊണ്ട് അത് അറക്കല്ലൂട്ട് ആ ബിൽഡിംഗ് എത്രയും പണന്ന് വെച്ചാ പോരാ.